വയനാടിന് ഒരു എം പി ഉണ്ട് ഒരൊന്നൊന്നര സെലിബ്രിറ്റി കക്ഷി വലിയ പുള്ളിയാണ് വർഷങ്ങളായി കുത്തകയാക്കി വെച്ചിരുന്ന അമേഠി മണ്ഡലത്തിൽ ജനങ്ങളോടുള്ള സമീപനം കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൈസായിട്ട് അങ്ങ് തോറ്റു അപ്പോൾ എവിടെയെങ്കിലും ജയിച്ചു കയറണമല്ലോ അതിന് സുരക്ഷിതമായ വയനാട്ടിലേക്ക് കോൺഗ്രസ്സുകാർ എടുത്തിട്ടു പേരിന് ജയിച്ചു പക്ഷേ അതൊന്നുമല്ല കാര്യം വയനാട്ടുകാരെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ കൊറോണ കാലത്ത് തൻ്റെ മണ്ഡലത്തിൽ അകപ്പെട്ടുപോയ അമേഠി സ്വദേശികൾ കൂടിയായുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സഹായമെത്തിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പൊടി പോലുമില്ലായിരുന്നു നേരെ മറിച്ച് അവർക്ക് വേണ്ട സഹായം സഹായമെത്തിച്ചത് അമേഠി എന്ന സ്വന്തം തട്ടകത്തിൽ രാഹുലിനെ മലർത്തിയടിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെ കാര്യം ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമെല്ലാം വിശ്വപ്രസിദ്ധമാണല്ലോ അത് തിരിച്ചറിഞ്ഞാണ് അമേഠിയിലെ ജനങ്ങൾ യുക്തമായ ഒരു തീരുമാനമെടുത്തത് പുള്ളിയുടെ പളവളപ്പ് കണ്ട് പെട്ടുപോയ വയനാട്ടുകാരട്ടെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എന്തിനങ്ങനെ ഒരു ജനപ്രതിനിധി എന്ന ചോദ്യമാണവർ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം വയനാട്ടിലൊരു പ്രകൃതിക്ഷോഭമുണ്ടായി എല്ലാം കഴിഞ്ഞ് കക്ഷി വന്ന് ചില നമ്പറുകളൊക്കെ ഇറക്കിപ്പോയതാണ് ഈ കൊറോണ കാലത്ത് കാര്യങ്ങളെല്ലാം വയനാട്ടിൽ പഴയപടി തന്നെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത എന്തെന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽപ്പെട്ട കരുവാരക്കുണ്ടിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ട സഹായമെത്തിച്ചത് രാഹുൽ ഗാന്ധി എന്ന എം അല്ല മറിച്ച് രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ കെട്ടുകെട്ടിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും മറ്റൊരു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചേർന്നാണ് മുപ്പത്തിയഞ്ചോളം തൊഴിലാളികൾക്കാണ് കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിലൂടെ ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾ ലഭിച്ചത് തൊഴിലാളികളിൽ ഒരാളായ അമേഠി സ്വദേശി നാട്ടിലെ തൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടതോടെയാണ് ഇവരുടെ ദുരിതം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെത്തിയത് തുടർന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട സേവാഭാരതി പ്രവർത്തകർ മുഖേന സഹായം തൊഴിലാളികൾക്ക് എത്തിക്കുകയായിരുന്നു മാർച്ച് മുപ്പതിനാണ് കരുവാരക്കുണ്ടിലെ തൊഴിലാളികൾ നാട്ടിലെ സുഹൃത്ത് വഴി തങ്ങളുടെ ദുരവസ്ഥ സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ അറിയിച്ചത് സ്മൃതി ഇറാനിയുടെയും വി മുരളീധരന്റെയും ഇടപെടലിലൂടെ അന്ന് തന്നെ സേവാഭാരതി പ്രവർത്തകർ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമാണ് തൊഴിലാളികൾക്ക് കൈമാറിയത് പതിനഞ്ചംഗ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വിവരമാണ് കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് കൈമാറിയത് എന്നാൽ ക്യാമ്പിലുണ്ടായിരുന്ന മറ്റ് ഇരുപത് തൊഴിലാളികൾക്ക് കൂടി സേവാഭാരതി പ്രവർത്തകർ ഭക്ഷ്യവസ്തുക്കൾ കൈമാറി മുപ്പത്തിയഞ്ചംഗ സംഘത്തിലെ രണ്ടു പേർ അമേഠി സ്വദേശികളാണ് ബാക്കിയുള്ളവർ അസം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും കരാറുകാരൻ മുങ്ങിയതോടെ മൂന്ന് ദിവസമായി ഇവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയപ്പോഴാണ് കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടതും സഹായമെത്തിച്ചതും അതെ രാഹുൽ ഗാന്ധി താങ്കൾ ഇതൊക്കെ കാണണം കണ്ണു തുറന്ന് ആര് ആരോട് പറയാൻ പക്ഷേ ഒന്ന് പറയാം ദൈവാധീനം ഈ നാടിൻ്റെ പുണ്യം ഈ പുള്ളിക്കാരൻ പ്രധാനമന്ത്രി ആകാതിരുന്നത് അല്ലാതെന്ത്സ്ക് ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണ് എങ്കിൽ ഒരു പാട്ട് പാടി പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ഡിയറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ്